നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വിദ്വേഷും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇവയ്ക്കെതിരെ ഒരുമിച്ച് പൊരുതാൻ സാമൂഹിക മാധ്യമങ്ങൾ തയ്യാറെടുക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ലോകത്തെ വൻകിട സാമൂഹിക മാധ്യമ കമ്പനികളായ ഫേസ്ബുക്ക് ഗൂഗിൾ ട്വിറ്റർ ബൈക്ക് സ്റ്റാൻഡ് എന്നിവർ ഒത്തുചേർന്ന് ഇൻഫർമേഷൻ ട്രസ്റ്റ് അലയൻസ് എന്ന പേരിൽ പുതിയൊരു സഖ്യമുണ്ടാക്കിയാണ് രാജ്യത്ത് തങ്ങളുടെ പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന വ്യാജ വാർത്തകൾക്കെതിരെ ഒരുമിച്ച് പൊരുതാൻ തയ്യാറെടുക്കുന്നത് ഇപ്പോൾ ഫേസ്ബുക്ക് ഇത്തരം പ്രചരണം തടയുന്നതിനു വേണ്ടി ഫാക്ട് ചെക്ക് എന്ന രീതിയെ സഹായകമായി സ്വീകരിച്ചിട്ടുണ്ട് ലോകത്താകമാനം മാധ്യമ പ്രവർത്തകരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഇത് നിയന്ത്രിക്കുന്നത് വാർത്തകളിൽ വരുന്ന പിഴകൾ വസ്തുനിഷ്ഠമായി തന്നെ ജനങ്ങളിൽ എത്തിക്കുകയാണ് ഫാക്ട് ചെക്ക് രീതിയിലൂടെ ഫേസ്ബുക്ക് ചെയ്യുന്നത് ഫേസ്ബുക്കിൽ മാത്രം ഒതുങ്ങാതെ മറ്റ് സമൂഹ മാധ്യമങ്ങളിലും ഈ രീതി വ്യാപകമായ വ്യാജ വാർത്താ പ്രചരണം പാടെ തുടച്ചു നീക്കാനും ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ വേഗത്തിൽ തന്നെ നിയമ നടപടികൾ സ്വീകരിക്കാനും സാധിക്കും നിരവധി വാർത്തകളാണ് ദിനംപ്രതി ജനങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് സാമൂഹിക മാധ്യമങ്ങൾ ഒത്തുചേരുന്ന സഖ്യത്തിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും പ്രസാധകരും പൊതുജനങ്ങളും അക്കാദമിക് നേതാക്കളും ഉൾപ്പെടും വ്യാജ വാർത്തകളും വിദ്വേഷ പ്രസംഗങ്ങളും വഴി മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്ന വാർത്തകളുടെ വ്യാപനം തടയുകയാണ് പ്രധാന ലക്ഷ്യം നിലവിൽ ഫേസ്ബുക്ക് ഗൂഗിൾ ട്വിറ്റർ ബൈക്ക് ഡാൻസ് ഷെയർ ചാറ്റ് വൈ വൈ ഇൻ തുടങ്ങിയവർ ഇന്റർനെറ്റ് ആൻഡ് മൊബൈൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുമായി ഇതു സംബന്ധിച്ച് ചർച്ച നടത്തിക്കഴിഞ്ഞു ഒരുമിച്ച് ചേർന്നുള്ള പ്രവർത്തനത്തിലൂടെ മികച്ച ഫലം ലഭിക്കുമെന്ന് ഐ എ എം ഐ എ അസോസിയേറ്റ് വൈസ് പ്രസിഡന്റ് വ്യക്തമാക്കി ഓരോ കമ്പനിക്കും അവരുടേതായ നയങ്ങളുണ്ടെങ്കിലും ഐ ടി ഐയുടെ ലക്ഷ്യം തെറ്റായ വിവരങ്ങൾ എങ്ങനെ തടയാമെന്നതാണെന്നും അദ്ദേഹം പറയുന്നു സ്കൂളുകൾ കോളേജുകൾ സർവകലാശാലകൾ എന്നിവിടങ്ങളിൽ ഉള്ളടക്ക നിർമ്മാതാക്കളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കാനാണ് സഖ്യത്തിന്റെ പ്രധാന നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നു വരികയാണെന്നും എല്ലാവർക്കും താല്പര്യമുള്ള ഈ വിഷയത്തിൽ ഏറെ സമയമെടുത്ത് തീരുമാനം കൈക്കൊള്ളണമെന്നും അദ്ദേഹം പറയുന്നു വിവര സാങ്കേതിക വിദ്യ നിയമത്തിലെ മാർഗനിർദ്ദേശങ്ങളിൽ വരാനിരിക്കുന്ന ഭേദഗതികൾക്കായി കാത്തിരിക്കുകയാണ് ഇന്റർനെറ്റ് കമ്പനികളും സ്റ്റാർട്ടപ്പുകളും സാമൂഹിക മാധ്യമ കമ്പനികളുടെ നിയന്ത്രണ രീതിയിൽ മാറ്റം വരുത്തുന്ന പുതിയ നിയമം ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസികളുടെ അഭ്യർത്ഥന പ്രകാരം ഉള്ളടക്കം നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് മാറുമെന്നാണ് സൂചനകൾ നിലവിൽ ടെക്നോളജി പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഉള്ളടക്കങ്ങൾക്ക് നിയമ പരിരക്ഷ നൽകുന്ന തരത്തിലാണ് ഐ ടി ആക്ട് എന്നാൽ ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോമുകൾക്ക് നിയമപരമായി കൂടുതൽ ഉത്തരവാദിത്തം നൽകാനാണ് പുതിയ നിയമം ലക്ഷ്യമിടുന്നത് ന്യൂസ് ഡെസ്ക് കർമാ